നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിനെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ടെന്ന് സിബിഐ എഫ്ഐആറിൽ പറയുന്നു. ഇതോടെ ജസ്ന ജീവനോടെയുണ്ടെന്ന് പ്രത്യക്ഷമായി തന്നെ സമ്മതിക്കുകയാണ് സിബിഐ. കേസിലേക്ക് സഹായകരമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചാൽ അറിയിക്കണമെന്നും വിവരങ്ങൾ നൽകുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും സിബിഐ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു. ജസ്നയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളും വിവരങ്ങളും അടക്കമാണ് നോട്ടീസ്. തിരുവനന്തപുരം സിബിഐ കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഗൗരവകരമായ വിഷയമുണ്ടെന്നും ഇതിൽ അന്തർസംസ്ഥാന കണ്ണുകളുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ദൃശാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളതിനാലും തെളിവുകളുടെ കണ്ണികൾ കോർത്തിണക്കേണ്ടതിനാലും അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതിനാലും തെളിവുകൾ ചോർന്നു പോകാതിരിക്കാൻ അഡീഷണൽ റിപ്പോർട്ടായി മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കും. എഫ്ഐആറിലെ വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതിനാൽ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. വെളിപ്പെടുത്തിയാൽ സുഗമമായ അന്വേഷണത്തെ ബാധിക്കും. സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. ചില പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നുമുള്ള സൂചനയും എഫ്ഐആറിൽ ഉണ്ട്. നേരത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമണും സമാന രീതിയിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ജസ്ന ചെന്നൈയിലുണ്ടെന്ന സൂചനകളാണ് പുറത്തു വന്നത്. ജസ്നയെ കണ്ടെത്തുന്നതിന് തൊട്ടടുത്തു വരെ എത്തിയെന്നും സൈമൺ സൂചന നൽകിയിരുന്നു. കേരളത്തിൽ നിന്നും ജസ്നയെ കാണാതായിട്ട് ഇന്നലെ 4 വർഷം പൂർത്തിയായി. പത്തനംതിട്ട വെച്ചുച്ചിറ സ്വദേശിയായ കൊല്ലമ്പുളക്കുന്നത്ത് ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന മരിയ ജെയിംസ് എവിടെയെന്ന് ലോക്കൽ പോലീസ് മുതൽ സിബിഐ വരെ അന്വേഷിച്ചിട്ടും ഒരു വിവരവുമില്ല. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്കാകെ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് ജസ്ന എന്ന യുവതിയുടെ തിരോധാനം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരിക്കുകയാണ് ജസ്നയെ കാണാതായത്. 2018 മാർച്ച് 22 റാണി മൂക്കോട്ട് തറയിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ബന്ധുവീട്ടിൽ ജസ്ന എത്തിയിട്ടില്ല എന്ന വിവരം ലഭിച്ചത് മുതൽ അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതുവരെ ആ അന്വേഷണം എവിടെയും എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് ദുഃഖകരം. ജസ്നയുടെ തിരോധാന കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരാത്തതിനാൽ നിലവിൽ സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് അന്വേഷണം ചുമതല. ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും വളർച്ചയെത്തിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് വെല്ലുവിളിയാണ് ജസ്നയുടെ തിരോധാന കേസ്. ഹൈക്കോടതി ഇടപെടലിലാണ് കേസ് സിബിഐ ഏറ്റെടുത്തത്. ജസ്ന കടത്തപ്പെട്ടതോ തട്ടിക്കൊണ്ടുപോകപ്പെട്ടതാകണമെന്നാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സിബിഐ പറയുന്നത്. കേസന്വേഷണത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചും നിഷ്ക്രിയത്വം പാലിക്കുന്നതിനാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ സഹോദരൻ ജെയിംസ് ജോൺ ജെയിംസും അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ വഴി ക്രിസ്ത്യൻ ഫോറം സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഹൈക്കോടതി സിബിഐയോട് നിലപാട് അറിയിക്കാൻ ഉത്തരവിട്ടിരുന്നു. സിബിഐ അതീവ രഹസ്യമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് കേസെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത്. അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കേസായി ജസ്നയുടെ തിരോധാനം മാറിയിരുന്നു. ലോക്കൽ പോലീസിൽ നിന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐയിലും ജസ്ന കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നു. ഇത്രയും ദുരൂഹതയും വെല്ലുവിളിയും നിറഞ്ഞ ഒരു കേസന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ അടുത്ത കാലത്തെങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ബാംഗ്ലൂരു, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുകയും 10,000-ലധികം ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എരുമേലി വരെ ജസ്ന പോയതായി സിസിടിവി ദൃശ്യങ്ങൾ തെളിഞ്ഞിരുന്നുവെങ്കിലും അതിനുശേഷം ജസ്ന എവിടെ പോയി എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ്. നിലവിൽ സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് ജസ്നയുടെ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും കേസിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോൺ എന്നിവർ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകുകയായിരുന്നു. ഇത് പരിഗണിച്ച ഹൈക്കോടതി കേസ് സിബിഐക്ക് കൈമാറാൻ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് സമർപ്പിച്ച എഫ്ഐആറിൽ ജസ്നയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ സിബിഐ പ്രത്യേക കോടതി മുമ്പാകെ സിബിഐ തിരുവനന്തപുരം മേധാവി നന്ദകുമാർ നായർ ആണ് എഫ്ഐആർ സമർപ്പിച്ചത്. എന്നാൽ എഫ്ഐആറിൽ പ്രതികളുടെ പേരോ മറ്റു സൂചനകളോ ഇല്ല. ജസ്നയെ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് മത തീവ്രവാദികൾ കടത്തിയതായി സംശയമുണ്ടെന്നും ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഗൗരവകരമായ ചില വിഷയങ്ങൾ ഉണ്ടെന്നും ഇതിൽ അന്തർസംസ്ഥാന കണ്ണികൾ ഉണ്ടെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളതിനാൽ തെളിവുകൾ കൂടുതൽ കണ്ടെത്തണമെന്നും അതിന് കൂടുതൽ സമയം ആവശ്യമാണെന്നും സിബിഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.